ബി ജെ പി തിരിച്ച് അധികാരത്തിൽ വന്ന നേരിയ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വന്ന ത്രിപുരയിൽ അവിടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള നിരവധി സഖാക്കൾക്ക് പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ കടന്നാക്രമം നടക്കുകയാണ് പോലീസിൻ്റെ പൂർണ്ണമായ തണലിൽ. 10% വോട്ടും കുറവാണ്, 11 സീറ്റും കുറവാണ്, ആകെ 60 സീറ്റേ ഉള്ളൂ. അവിടെ 10% വോട്ടും കുറഞ്ഞു ബി ജെ പിക്ക്, 11 സീറ്റും കുറഞ്ഞിട്ടും അവിടെ അവർക്ക് അനുകൂലമായിട്ട് വേണ്ടത്ര വോട്ട് നൽകിയില്ല എന്ന പേരിൽ എല്ലാ ജനങ്ങളെയും കടന്നാക്രമിക്കുന്ന, പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ, അതുപോലെ മത്സരരംഗത്തുണ്ടായിരുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കളെ, പ്രവർത്തകരെ കടന്നാക്രമിക്കുകയാണ്. 668 പ്രത്യേക സംഭവങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും ഗവർണറെ കാണാൻ പോയപ്പോൾ ഗവർണർ കാണാൻ കൂട്ടാക്കുന്നില്ല, ഇപ്പോഴും ഔദ്യോഗിക സംവിധാനത്തിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ. 1000+ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. 3 പ്രവർത്തകരാണ് ഇതിനകം കൊല്ലപ്പെട്ടത്. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെ അക്രമത്തിന് വിധേയമാകുക, വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുകയാണ്. പശുവിനെ പറ്റിയാണ് RSSഉം BJPയും വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ പശുക്കളെ കെട്ടുന്ന തൊഴുത്ത് ചുട്ടുകരിക്കുകയാണ്, പശുക്കളെ ചുട്ടുകൊല്ലുകയാണ്. വലിയ പശുസ്നേഹം പറയുന്ന ആളുകൾ ത്രിപുരയിൽ ഭ്രാന്ത് മൂത്തിട്ട് വീട് മാത്രമല്ല, വ്യാപാരശാലകൾ മാത്രമല്ല, ഈ പറയുന്ന രീതിയിലുള്ള പശുക്കളെ കൂട്ടുന്ന ആലകൾ പോലും നശിപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. കൃഷി, തോട്ടങ്ങൾ എല്ലാം നശിപ്പിക്കുകയാണ്. എന്നുപോലെ ഭീകരമായൊരു അന്തരീക്ഷമാണ്, അവരാഗ്രഹിച്ചതുപോലെ ഒരു വിജയം നേടാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്നുള്ളതിൻ്റെ പകപോക്കൽ അവിടെ ത്രിപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന രീതിയിൽ